കോപ്പറേറ്റീവ് റീഹാബിലിറ്റേഷൻ സ്കീമുണ്ടെന്ന് ഞാനാണ് ഈ കേരളത്തിലെ സഹകരണ മേഖലയ്ക്കെതിരെ നേരത്തെ തന്നെ വലിയ ആക്ഷേപങ്ങളുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികൾ പറയുന്നത് ഇവിടെ കള്ളപ്പണം ഒരുപാട് വരുന്നു ഇതിൽ നിയന്ത്രണങ്ങളില്ല എന്ന് പറയുന്നുണ്ട് അത്തരം വാദങ്ങൾക്കൊരു ആക്കം കൂട്ടുന്ന സംഭവമല്ലേ ഈ കരിവന്നൂരിലായാലും കണ്ടല ബാങ്കിലായാലും ഇവിടെ പത്തനംതിട്ടയിലായാലും ശ്രദ്ധിച്ച് പരിശോധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രസ്ഥാനത്തെ ഡിഫെൻഡ് ചെയ്യുകയാണെന്ന് പറയുന്നവരുടെ വാക്കുകളിലൂടെ എതിരാളിയെക്കാർ വലിയ ദോഷം പ്രസ്ഥാനത്തിന് വരുത്തുന്ന ഒരു പ്രക്രിയ ചെലുതു കാണാം അത് അവരുടെ അറിവ് കുറവും അവരുടെ കഴിവില്ലായ്മയാണ് ഇവിടെ നമ്മുടെ പ്രശ്നം ഒരു പ്രശ്നം പ്രശ്നമുണ്ട് പ്രശ്നമില്ലായെന്ന് വരുത്തലല്ല ആ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യലാണ് അതിന് അവിടെ തെറ്റുണ്ട് തെറ്റാണെന്ന് സംബന്ധിച്ച് തെറ്റുകാരെ കണ്ടുപിടിച്ച് ശിക്ഷിച്ച് പടമാണ് അവരിൽ നേടായി ആ പ്രശ്നം തീർന്നു പ്രസ്ഥാനത്ത് കൊണ്ട് എടുത്ത് കളഞ്ഞേക്ക് അത് തീർന്ന പ്രശ്നം പാർട്ടിക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്തായാലും അതിപ്പോൾ കേരളത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ഒരു അസാധാരണമായ ഡയമെൻഷൻ അവിടെ പ്രൊപ്പോർഷനിലേക്ക് അത് വളർന്നു കഴിഞ്ഞു ഇനി ആര് വിചാരിച്ചാലും എന്ത് വെള്ളം തടിച്ചാൽ അത് മാറത്തില്ല അപ്പോൾ കുറേ കുറെ വസ്തുതകൾ വെളി വരാനുണ്ടാവും അപ്പോൾ വലിയ വലിയ പണപഴാടുകളാണ് കേൾക്കുന്നത് അപ്പോൾ ഉള്ള സത്യം തുറന്ന് പറയാണ് വേണ്ടത് എന്താണെന്ന് അവൾ പറയണ്ടേ പറയണം ഇത് കേരളത്തിലെ സഹകരണ മേഖല തകർക്കത്തില്ല സഹകരണ മേഖലയിൽ കള്ളത്തലം വരുന്നു എന്നൊരു ഫീലിംഗ് വന്നു അപ്പൊ കള്ളന്മാരെ പിടിക്കണമെന്നാണ് മറവിളിയാ വരുന്നത് അല്ല അത് നമ്മുടെ കൂടെ വീഴ്ചയല്ലേ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വീഴ്ചയാണല്ലോ അതിന് സംശയമില്ലല്ലോ അതിനു പുറമെ ആർക്ക് വീഴ്ച ഉണ്ടെന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റും ഞാൻ പത്താം ലക്ഷം പുറത്ത് പുറത്തു വരാൻ ഞാൻ വിചാരിച്ചാൽ തടയാൻ പറ്റുമോ ഞാൻ വിചാരിച്ചാൽ ഇ ഡിയെ തടയാൻ പറ്റുമോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസിയല്ലേ അല്ലേ ഭരണഘടനാ ഏജൻസി അല്ലേ ആർക്ക് തടയാൻ പറ്റുമെന്ന് തെറ്റായാലും ശരിയായാലും അവർ വരും അവർ ചെയ്യുന്നു അപ്പോൾ അവരുമായിട്ട് നന്നായിട്ട് സഹകരിച്ച് അവരെ വസ്തുതകൾ ബോധ്യപ്പെടുത്തി നിങ്ങൾ ഈ കണ്ടത് തെറ്റാണ് ഇതാണ് ശരി എന്ന് പറഞ്ഞു കൊടുത്തൂടെ ഈ കണ്ണനെ പോലുള്ളവർക്ക് അതിനല്ലേ നിർണായകമായ ഒരു മുൻകൈ എടുക്കേണ്ട ഇത് സോൾവ് ചെയ്യാൻ ഇതേപ്പറ്റി കൂടുതൽ അറിയാമെന്ന് കരുതുന്നവർ ഔദ്യോഗികമായിട്ടുള്ള മൊഴി കൊടുക്കലോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലോ മാറി അതൊക്കെ നടന്നോട്ടെ ഈ ഡിയുമായിട്ട് ഞാൻ കണ്ണൻ്റെ പേര് പറയാൻ കാരണം അദ്ദേഹം അവിടെ ഒരു ബാങ്കിന്റെ വേറൊരു ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു അവിടെ തന്നെ അവിടെ എന്തോ പണമൊക്കെ പറയുന്നത് പറയുന്നില്ല പിന്നെ അദ്ദേഹം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആ പോസ് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം മുതിർന്ന ആളാണ് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കട്ടെ ഇ ഡി യെ അതെല്ലാം അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയട്ടെ ഇതല്ലാതെ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ത്ോ ഞങ്ങളൊക്കെ എന്ത് വഴിച്ചു ലക്ഷക്കണക്കിന് ജനങ്ങളെന്ത് വഴിച്ചു അവരെന്തെങ്കിലും തെറ്റായിട്ടാണ് നീങ്ങുന്നതെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ സംവിധാനമൊന്നുമില്ലേ തീർച്ചയായിട്ടും എല്ലാവിധ ഇ ഡി പറഞ്ഞല്ലോ അല്ല